ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ക്വിറ്റിംഗ് ടാലി. ടാലിയിൽ നിന്ന് എങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകാം എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെ നമ്മൾ ടാലിയിൽ നിന്ന് പുറത്തേക്ക് പോകാം എന്നുള്ള കാര്യം. അപ്പൊ അതിന് നാല് രീതിയാണ് ഉള്ളത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ എസ്കേപ്പ് എന്നുള്ള ബട്ടൺ ഉണ്ടാകും. ആ ബട്ടൺ എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റും. രണ്ടാമത്തേത് പറഞ്ഞാല് നമ്മള് കൺട്രോൾ ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റും. കൺട്രോൾ ക്യൂ, കൺട്രോള് അതുപോലെ എന്ത് ചെയ്യാം, ക്യൂ എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ മറ്റ് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാല്, ഇപ്പോ ഈ ഒരു ഗേറ്റ് ഓഫ് ടാലിയില് ഈ കൺട്രോൾ എമ്മിന്റെ അടുത്ത് ഇവിടെ കണ്ടില്ലേ ഒരു ക്ലോസ് ബട്ടണ്, ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ടാലിനെ നമുക്ക് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഡയലോഗ് ബോക്സ് എല്ലാ സമയത്തും വരും. അപ്പൊ എന്ത് ചെയ്യാം, വൈ എന്ന് പ്രസ് ചെയ്താൽ മതി. വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാലിക്ക് പുറത്തേക്ക് പോകും. ഇപ്പൊ ഞാനത് പ്രസ് ചെയ്യുന്നില്ല. അതുപോലെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാല് കമ്പനി ഇൻഫോയില് ഗേറ്റ് ഓഫ് ടാലിയില് കമ്പനി ഇൻഫോയില് ഏറ്റവും ആ ഒരു മെയിൻ മെനു ലിസ്റ്റിൽ എന്തുണ്ടാവും, ക്വിറ്റ് ഉണ്ടാവും. ആ ക്വിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എന്റർ അടിക്കുക, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ലെറ്റർ ഉണ്ടല്ലേ കുറച്ച് ബോൾഡ് ആക്കിയാണ് ക്യൂ എന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും, നമ്മള് ടാലിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ നാല് രീതിയാണ് ടാലിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളത്. ഒന്ന് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും. ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയാം, ടാലിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നാല് രീതിയാണുള്ളത്. ഒന്ന് എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ക്വിറ്റ് എന്ന് ചോദിക്കും. അവിടെ എന്ത് ചെയ്യാം, വൈ എന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അതുപോലെ മറ്റൊരു രീതി പറഞ്ഞാല് കൺട്രോൾ ക്യൂ പ്രസ് ചെയ്യുക, ടാലിയിൽ നിന്ന് പുറത്തേക്ക് പോകും. ഓക്കെ, പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗേറ്റ് ഓഫ് ടാലിയില് അതിന്റെ ഏരിയന്റെ ആ കോർണറിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഏരിയയുടെ കോർണറിൽ എന്തുണ്ട്, ക്ലോസ് ബട്ടൺ ഉണ്ട്. ആ ക്ലോസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തേ പറ്റി നമുക്ക് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതായത് എന്താ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ കമ്പനി ഇൻഫോയില് ഈ ഒരു ബട്ടണ് ക്വിറ്റ് എന്നുള്ള മെനു ഉണ്ട്. ആ മെനുവിൽ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അതിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ക്യൂ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടാലിക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ നാല് രീതിയാണുള്ളത്. ഓക്കെ, അപ്പോ ഒന്നെങ്കിലും എന്ത് ചെയ്യാം, എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വിറ്റ് ചെയ്ത് പോകാം, ഇല്ലെങ്കിൽ കൺട്രോൾ ക്യൂ പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഗേറ്റ് ഓഫ് ടാലിയില് ഈ ക്വിറ്റ് എന്നുള്ള കമ്പനി ഇൻഫോയിൽ വരുന്ന ക്വിറ്റ് എന്ന മെനു എന്ത് ചെയ്യാം, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും. അതുപോലെ ഈ റൈറ്റ് സൈഡില് ഗേറ്റ് ഓഫ് ടാലിന്റെ റൈറ്റ് സൈഡിലുള്ള ആ കോർണറിലുള്ള ക്ലോസിംഗ് ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ടാലിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നാല് രീതിയിലാണ് ടാലിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുക. ഇനി സ്വിച്ചിങ് ബിറ്റ്വീൻ സ്ക്രീൻ ഏരിയാസ്, അതായത് നമ്മള് രണ്ട് സ്ക്രീനാണ് നമുക്ക് ഉള്ളത്. അതായത് ഗേറ്റ് ഓഫ് ടാലിന്റെ ഈ ഒരു ഏരിയയും അതുപോലെ എന്താണ് കമ്പ്യൂട്ടർ ഏരിയയും, കമ്പ്യൂട്ടർ അല്ല കാൽക്കുലേറ്റർ ഏരിയ. അപ്പൊ ഈ കാൽക്കുലേറ്റർ ഏരിയ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് കൺട്രോൾ പ്ലസ് എൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, കൺട്രോളും എന്നും പ്രസ് ചെയ്യുന്ന സമയത്താണ് കാൽക്കുലേറ്റർ ആക്ടിവേറ്റ് ആവുള്ളൂ. കണ്ടോ, കൺട്രോൾ പ്ലസ് എൻ. ഇപ്പൊ അത് എന്ത് ചെയ്യും, കുറച്ചുകൂടി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ ആയുള്ള ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. എന്താപ്പോ 12 + 85 ചെയ്തുള്ളത്, എന്നിട്ട് എന്ത് ചെയ്യുക, ഉത്തരം കിട്ടാൻ വേണ്ടി എൻ്റർ അടിക്കുക. അപ്പൊ ഉത്തരം കിട്ടും. ഇനി നമുക്ക് എന്താണ് ഈ ഉത്തരം എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ജേർണലൈസ് ചെയ്യുന്ന രീതിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മെയിൻ ഏരിയ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് വർക്ക് ഏരിയ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് എം എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോ കൺട്രോൾ പ്ലസ് എം പ്രസ് ചെയ്യുമ്പോൾ എന്തായി, കാൽക്കുലേറ്റർ ഏരിയ ഡീആക്ടിവേറ്റ് ആയി, പകരം എന്തായി, ഗേറ്റ് ഓഫ് ടാലി ആക്ടിവേറ്റ് ആയി. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോ ഈ ഒരു ഇത് കാര്യം മനസ്സിലാക്കുക, കാൽക്കുലേറ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ കൺട്രോൾ പ്ലസ് എന്നും അതുപോലെ ഗേറ്റ് ഓഫ് ടാലി ഏരിയ എന്താണ് നമ്മള് അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഏരിയ എന്താണ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ കൺട്രോൾ പ്ലസ് എമ്മും പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.